സുപ്രീംകോടതി നിയോഗിച്ച മൂന്നംഗ മേൽനോട്ട സമിതി മുല്ലപ്പെരിയർ അണക്കെട്ടിൽ അടുത്ത മാസം സന്ദർശനം നടത്തും. ജൂൺ 13-14 തീയതികളിലാണ് സമിതിയുടെ അണക്കെട്ട് സന്ദർശനം. അണക്കെട്ടിന്റെ ബലക്ഷയം, പേബി ഡാം, പുതിയ അണക്കെട്ട് എന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മേൽനോട്ട സമിതിയുടെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയർ അണക്കെട്ടിൽ സന്ദർശനം നടത്തുന്നത്. ജൂൺ 13-14 തീയതികളിൽ സമിതി അംഗങ്ങൾ അണക്കെട്ടിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ജൂൺ മാസത്തെ മഴ കൂടി കണക്കിലെടുത്താകും സമിതിയുടെ സന്ദർശനം. കഴിഞ്ഞ തവണ മേൽനോട്ട സമിതി അംഗം അണക്കെട്ട് സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം ഉപേക്ഷിക്കുകയായിരുന്നു. പുതിയ ഡാമെന്ന ആവശ്യം കേരളം മുൻപോട്ട് വയ്ക്കുമ്പോൾ നിലവിലെ ബേബി ഡാമിന് സമീപത്തെ 23 മരങ്ങൾ മുറിച്ച് ബേബി ഡാമും പ്രധാന അണക്കെട്ടും ബലപ്പെടുത്തുക എന്ന ആവശ്യമാണ് തമിഴ്നാട് സർക്കാർ മുൻപോട്ട് വയ്ക്കുന്നത്. അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പ്രൊജക്ട് റിപ്പോർട്ട് ഒരു മാസത്തിനകം പൂർത്തിയാക്കാനാണ് കേരളം ശ്രമിക്കുന്നത്. നിലവിലുള്ള അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനത്തിനായി കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു. കേന്ദ്രത്തിൽ പുതിയ സർക്കാർ വന്നതിന് ശേഷവും അണക്കെട്ടിലെ മേൽനോട്ട സമിതിയുടെ സന്ദർശനത്തിന് ശേഷവുമാകും ഇനി യോഗം ചേരുക. സുപ്രീംകോടതി ഉത്തരവുകൾ മറികടക്കുന്നതാണ് കേരളത്തിന്റെ നീക്കമെന്നാണ് തമിഴ്നാടിന്റെ ആരോപണം. കേരളത്തിനെതിരെ കോടതി അലക്ഷ്യ നടപടിയുമായി സുപ്രീംകോടതിയെ സമീപിക്കാനും തമിഴ്നാട് ചർച്ചകൾ നടത്തുന്നു. ഇടുക്കി വിഷൻ കുമളി.